ഒറ്റപ്പാലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി സരിൻ നിലവിലില്ലാത്ത ഐ എ എസ് പദവി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചെന്ന പരാതിയിൽ കേസെടുത്തു. ഐ പി സി 170 വകുപ്പ് പ്രകാരം ഒറ്റപ്പാലം പോലീസാണ് കേസെടുത്തത്. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിൽ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറൽ പദവിയിലിരിക്കെയാണ് സരിൻ സിവിൽ സർവീസ് ഉപേക്ഷിച്ചിരുന്നത്. എന്നാൽ സിവിൽ സർവീസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇപ്പോഴും ഉപയോഗിക്കുന്നുവെന്നാണ് പരാതി. ഇത്തരം പരാതികൾ മുഖവിലക്കെടുക്കുന്നില്ലെന്നും തോൽവി ഭയന്നുള്ള നീക്കങ്ങളാണെന്നും സരിൻ പറഞ്ഞു. പോസ്റ്ററുകളിലും പ്രചാരണ വാഹനങ്ങളിലും ഡോക്ടർ പി സരിൻ ഐ എ എസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം പലരും രാഷ്ട്രീയത്തിലെത്തിയ ചരിത്രമുണ്ടെന്നും സരിൻ പറഞ്ഞു. സിവിൽ സർവീസ് ഉപേക്ഷിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിനിറങ്ങിയ സരിൻ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. തുടർച്ചയായി രണ്ടാം തവണയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സരിൻ്റെ തിരഞ്ഞെടുപ്പിലെ കന്നിയംഗമാണ് ഒറ്റപ്പാലത്തേത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വഴി 3 പതിറ്റാണ്ടായി ഇടതുപക്ഷം പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് ഒറ്റപ്പാലം. അഭിഭാഷകനും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗവും ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷനും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ എം പ്രേമകുമാറാണ് സരിൻ്റെ എതിരാളി. ജില്ലയിലെ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായി ഒറ്റപ്പാലം സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടെ മാറിയിരുന്നു. 1957 മണ്ഡലം രൂപീകരിച്ചതു മുതൽ നടന്ന 15 തിരഞ്ഞെടുപ്പിൽ 3 എണ്ണത്തിൽ മാത്രമാണ് യു ഡി എഫ് വിജയിച്ചിരുന്നത്. അലമ്പലിമംഗലത്തെയും ശ്രീശ്വരത്തെയും ഒറ്റപ്പാലത്തെയും ആളുകൾ എന്നുള്ളത് നമുക്ക് ചരിത്രമായി രേഖപ്പെടുത്താൻ കിട്ടുന്ന അവസരമാണ് ഈ ഏപ്രിൽ 6. ഒരു എം എൽ എ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, അധികാരത്തിന്റെ സുഖം അനുഭവിക്കാൻ വേണ്ടി നമ്മുടെ വോട്ട് വാങ്ങി പോവുകയാണോ ഒരാൾ വേണ്ടത്, അതോ നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ അയാളുകൂടി ഇടപെട്ടുകൊണ്ട് അതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുകയാണോ വേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന് നേരെ നിങ്ങൾ വിരലമർത്തുമ്പോ ഏപ്രിൽ 6 പുതിയൊരു ചരിത്രം ഒറ്റപ്പാലത്തും കരിമ്പുഴയിലും പിറക്കാൻ പോവുകയാണ്. ആ ചരിത്രത്തിൽ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒറ്റപ്പാലത്തെ മാറ്റാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മൂലയിലും ഇദ്ദേഹം സന്ദേശം എത്തിക്കഴിഞ്ഞു, ഞങ്ങളുടെ പ്രിയതരായ സ്ഥാനാർത്ഥി എത്തിക്കഴിഞ്ഞു, അദ്ദേഹത്തെ നേത്ര സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനാർത്ഥിനെയാണ് എത്തിച്ചത്. ആര്യാടൻ മുഹമ്മദ് കൃഷി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. Do you